അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം പട്ടം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള ഐ ടി മിഷനിൽ വന്നിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ഫീൽഡിലാണ് ജോലി ഒഴിവുകൾ, നമുക്ക് ഇന്ന് വരെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ ഏത് അപേക്ഷിക്കേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം ഒരു 4 ഫീൽഡുകളിലായിട്ട് ഏകദേശം 10 വേക്കൻസികളാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ആധാർ പ്രൊജക്റ്റിനും അതുപോലെ തന്നെ യൂണിഫൈഡ് രജിസ്റ്ററി, ഈ രണ്ട് പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് വേക്കൻസി വരുന്നത് PHP ഡെവലപ്പറാണ്. PHP ഡെവലപ്പർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ IT, ഈ 3 ഫീൽഡിലുള്ള BTechഓ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള MCO MSc ഇത് 55% മാർക്കോടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത വരുന്നത്. 50,000 രൂപയാണ് പ്രതിമാസം ശമ്പളം വരുന്നത്. രണ്ടാമത് ഇതിന് 3 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. രണ്ടാമത്തെ വേക്കൻസി പൈതോൺ ഡെവലപ്പറാണ്, അതിന് 1 വേക്കൻസിയാണ് ഉള്ളത്. അതിന് ഇത് സെയിം ക്വാളിഫിക്കേഷൻസ് സെയിം തന്നെയാണ്, 2 വർഷം എക്സ്പീരിയൻസ്, ഈ അതേ ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത്. സാലറിയും സെയിം തന്നെയാണ്. മൂന്നാമതൊരു വേക്കൻസി വരുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്ററിനും ക്വാളിഫിക്കേഷൻ സെയിം ആണ്, BTech CSE IT ഒക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അത് ഡെവലപ്പിംഗ് ഫീൽഡിലല്ല ടെസ്റ്റിംഗ് ഫീൽഡിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സാലറി വരുന്നത് 45,000 രൂപ പെർ മന്ത് ആണ്. ഇനി ഒരു വേക്കൻസിയും കൂടെ വരുന്നത് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ് ഉള്ളത്. സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. BTech അല്ലെങ്കിൽ MCA MSc ക്വാളിഫിക്കേഷനൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്, ആർക്കിടെക്റ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സാലറി വരുന്നത് 80,000 രൂപ പെർ മന്ത് ആണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ സൈറ്റിനകത്ത് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അത് പൂരിപ്പിച്ചതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെയും നമ്മുടെ എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കൂടെ കോപ്പി IT മിഷൻ വൃന്ദാവനം ഗാർഡൻസ് പട്ടം PO തിരുവനന്തപുരം ഈ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ പറയുന്ന യോഗ്യത ഉള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഈ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു ജോബ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.